ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായ ഭഗവത്ഗീത രണ്ടാം അധ്യായം പതിനഞ്ചാം ശ്ലോകമാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള യംഹന വ്യഥയന്ത്യേതേ പുരുഷം, പുരുഷ ശബ്ദമാണ് നാം അവഗ്രഹിക്കാൻ തുടങ്ങിയത്. അതിലെ പൗരുഷമുള്ളവൻ പുരുഷൻ കഴിഞ്ഞാൽ പുരിശയനാത് പുരത്രയേ ക്രീഡതീയശ്ച ജീവസ്തസ്തു ജാതം സകലം വിചിത്രം എന്ന് കൈവല്യോപനിഷത്തിൽ പറയുന്ന പുരുഷൻ. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ പുരങ്ങളാണെങ്കിൽ അവയെ വേറിട്ട് മനസ്സിലാക്കുക, പൃഥക്കരിക്കുക. അവയിൽ ക്രീഡിക്കുന്നവൻ അവയല്ല. അതിനുദാഹരണമായി പറഞ്ഞത്, പണ്ട് വനത്തിൽ പെട്ടുപോയൊരു രാജകുമാരൻ കടുവയോടൊപ്പം വളർന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ കടുവയല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ, കടുവ ശബ്ദമുണ്ടാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കുക, കടുവയെപ്പോലെ തന്നെ ജീവിക്കുക, കടുവ മനുഷ്യനെ പിടിക്കാൻ തുടങ്ങുന്ന പോലെ അക്രാമികമായി പിടിക്കാൻ തുടങ്ങുക, തൻ്റെ പുത്രൻ്റെ നില രാജാവിനെ എത്രയധികം വ്യഥിതനാക്കിയിട്ടുണ്ടാവും. നിരന്തരമായ ജന്മജന്മാന്തരങ്ങളോളമുള്ള വാസനകൾ, നാം ജീവിച്ചു വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ മുഴുവൻ അറിവുകളാണെന്ന് ധരിച്ച് അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന ഇന്ദ്രിയ തലങ്ങൾ ലോകത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ, അതാത് ലോകങ്ങളിൽ ജീവിച്ച് അതുമായി താതാത്മ്യം പ്രാപിച്ച് അധ്യസിച്ചു വന്ന നമുക്ക് അതല്ല ഞാനെന്ന് ബോധ്യപ്പെടുക എന്നത് ശ്രമസാധ്യമാണ്. ഒരു ജന്മത്തിൽ, കുട്ടിക്കാലത്തിൽ ഒരു കടുവയുടെ കൂട്ടിൽ പെട്ടുപോയിട്ട് ആ ജന്മത്തിൽ മുഴുവൻ താൻ കടുവയാണെന്ന് തീരുമാനിക്കുന്ന ഒരു കുമാരൻ്റെ നിലയാണ് നാം കണ്ടത്. അങ്ങനെയാണെങ്കിൽ അനേക ജന്മസിദ്ധങ്ങളായ വാസനകൾ അത്രയും ജാഗ്രത് സ്വപ്ന സുഷുപ്തികളായി രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന ഒരുവന്റെ കഥ എന്താവും? കുമാരനെ തൻ്റെ രൂപം ഒരു നിലക്കണ്ണാടിയിൽ, ദർപ്പണത്തിൽ കാണിച്ചു കൊടുത്ത് ആ രൂപത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സിദ്ധൻ്റെ ആ രൂപം തന്നെയാണ് അതിനുമുള്ളതെന്നും കടുവയുടെ രൂപം വ്യത്യസ്തമാണെന്നും നിരന്തരം കാണിച്ചു ബോധ്യപ്പെടുത്തി എങ്കിലും രൂപാന്തരപ്പെട്ട വാസനകൾ വീണ്ടും കൈകാലുകൾ ചലിക്കുമ്പോഴെല്ലാം നേരത്തെ ഇന്ദ്രിയങ്ങൾ വഴി കയറി വന്ന അറിവ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ രൂപാന്തരപ്പെടുമ്പോൾ താനറിയാതെ വീണ്ടും മറ്റു ജീവികളെ കണ്ടാൽ പിടിച്ചു തിന്നാൻ ഓടുന്ന ആ വെമ്പൽ, അത് ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കി നീ രാജകുമാരനാണ്, നീ കടുവയല്ല, നീ കടുവയാണെന്നത് അജ്ഞാനമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കൊണ്ടുവരേണ്ടി വരുന്നതിൻ്റെ ഫലം. ഇതുപോലെ തൻ്റെ ജാഗ്രത്തിനെയും തൻ്റെ സ്വപ്നത്തെയും തൻ്റെ സുഷുപ്തിയെയും പൃഥക്കരിച്ചു മനസ്സിലാക്കുമ്പോൾ രാജകുമാരൻ രാജകുമാരൻ്റെ കാര്യം എങ്ങനെയോ അതുപോലെ തന്നെ സ്വയം പുരത്രയത്തിൽ നിന്നും വേറിട്ടറിയേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് വികാരാത്മകമായ സ്വരൂപ വിചലനമല്ല, വിവർത്താത്മകമായ സ്വരൂപ വിചലനമാണ്. കുമാരനുണ്ടായത് വികാരാത്മകമായ സ്വരൂപ വിചലനമാണ്. താൻ കടുവയാണെന്നത് വികാരം കൊണ്ടുവന്ന പരിണാമമാണ്. വിവർത്താത്മക പരിണാമവും വികാരാത്മക പരിണാമവും രണ്ടാണ്. വിവർത്താത്മകമായ പരിണാമത്തിൻ്റെ നിവൃത്തി സ്വരൂപജ്ഞാനം കൊണ്ടാണ്.
വികാരാത്മക പരിണാമങ്ങള് വിവർത്താത്മക പരിണാമത്തിൽ അന്തസ്ഥിതങ്ങളുമാണ്. വിവർത്താത്മകമായി പരിണമിച്ച് ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ മകനാണ് എന്ന വികാരാത്മക പരിണാമങ്ങളും അജ്ഞാനത്തിൽ ആവൃതമായ വിവർത്താത്മക പരിണാമവും കൂടി കെട്ടിമറിഞ്ഞ് കിടക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വിവർത്താത്മക പരിണാമത്തിലാണ് കണ്ണ്, മൂക്ക്, ചെവി, തൊക്ക് ഇവയെല്ലാം ജീവനിൽ ചേർന്ന് എന്നെ ആത്മബോധത്തിൽ നിന്നും മാറ്റി ശുദ്ധവും മുക്തവും ബുദ്ധവുമായ ആത്മാവല്ല എന്ന് ബോധ്യപ്പെടുന്നു. ഈ വിവർത്താത്മക പരിണാമം ആദ്യമൊന്നും മാറുന്നില്ല. പഠിപ്പിക്കുന്നവനും ഞാൻ പഠിപ്പിക്കുന്നവനാണെന്ന് വേറിട്ടറിയുന്ന വിവർത്താത്മക പരിണാമത്തിലാണ് നിലകൊള്ളുന്നത്. പഠിക്കുന്നവനും ഞാൻ പഠിക്കുന്നവനാണെന്ന വിവർത്താത്മക നിലപാടിലാണ് നിൽക്കുന്നത്. അവർ തമ്മിൽ പോലും വിവർത്താത്മക നിലപാട് പോകുന്നില്ല. അതിനോടൊപ്പം വികാരാത്മകങ്ങളായ നിലപാടുകൾ കൂടി ഉണ്ടായാൽ എൻ്റെ വികാരത്തെ മാനിച്ചില്ല, എന്നെ മാനിച്ചില്ല എന്ന വികാരാത്മകങ്ങളായ തലങ്ങൾ കൂടി ഉണ്ടായാൽ അതിൻ്റെ നിവൃത്തി എങ്ങനെയാവും? സ്വരൂപജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് വിവർത്താത്മകമായ പരിണാമം, സ്വരൂപ വിചലനം ഇല്ലാതാകുന്നത്. അർജുന, ഏതു വ്യഥയും സ്വരൂപ വിചലനമാണ്, അത് വിവർത്താത്മകമാണ്. അത് പുരുഷ പ്രയത്നം കൊണ്ട്, പൗരുഷം കൊണ്ട് താൻ പുരത്രയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിവർത്തിക്കേണ്ടതാണ്. അതിനുള്ള സ്വരൂപജ്ഞാനത്തിന് ജാഗ്രത്, സ്വപ്നം, ഏവം സുഷുപ്തിയിൽ പുരത്തെയും പുരുഷനെയും വേർതിരിച്ച് കാണണം, ശുദ്ധാന്തക്കരണനായി വിചാരം ചെയ്യണം. അതായത് പുരുഷാർത്ഥിരൂപമായ പുരുഷനായിത്തീർന്ന് പുരുഷയാനരൂപ തലത്തിലെത്തി തൻ്റെ സ്വരൂപ ദർശനം സാധിക്കണം. ഇതും പുരുഷ ശബ്ദത്തിൽ അന്തർലീനമാണ്. പുരത്രയേ ക്രീഡതി, എപ്പോൾ ആത്മാവിനെ പുരത്തിൽ നിന്ന് വേറിട്ട് പുരുഷയാൻ രൂപത്തിൽ നാം കാണുന്നുവോ അപ്പോഴാണ് പുരുഷ ശബ്ദത്തിൻ്റെ മൂന്നാമത്തെ തലത്തിൽ നാം എത്തുക. മൂന്നാമത്തെ പുരുഷ രൂപം അപ്പോൾ പ്രകടമാവും. അത് തന്നെയാണ് പൂർണ്ണ പുരുഷൻ. ഏനേദം പൂർണ്ണ പുരുഷേണ സർവം, ആര് പൂർണ്ണ രൂപേണ അവസ്ഥിതനാണോ അത് തന്നെ പൂർണ്ണ പുരുഷൻ. പുരുഷൻ ഉപാധി കാരണം ഈ ആത്മാവ് പൂർണ്ണത വിട്ട് പരിച്ഛിന്നൻ എന്ന പോലെ കാണപ്പെടുന്നു. പരിച്ഛിന്നത വികാരാത്മകവും വിവർത്താത്മകവും കലർന്നുണ്ടാകുന്നു. ഒരിക്കലുണ്ടാകുന്ന വികാരങ്ങളിൽ ശബ്ദം വൈഖരിയായിത്തീർന്ന് സൃഷ്ടിക്കപ്പെട്ട ലോകത്തേക്ക് സ്ഥൂലശരീരിയായെത്തുമ്പോൾ സൂക്ഷ്മകാരണ ശരീരങ്ങൾ മറ്റു സൃഷ്ടികളിൽ ഏർപ്പെടുന്നു. ഈ വൈചിത്ര്യമാണ് നിതാന്തമായ സങ്കല്പങ്ങളുടെയും വികൽപ്പങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഘടന. ഞാൻ ഇന്നലെ ആഗ്രഹിച്ച് എൻ്റെ മനസ്സ് ആ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ശബ്ദം തേടി അലഞ്ഞ് അത് അതിൻ്റെ സ്വനങ്ങൾ
ഏതൊരു കാര്യവും ശബ്ദമായി കഴിഞ്ഞു മാത്രമേ രൂപം കൊള്ളുകയുള്ളൂ. ഏതു ശബ്ദവും എൻ്റെ ആകാശത്തിൽ, ദഹരാകാശത്തിൽ സൃഷ്ടമാകുന്നത് ആ ആകാശത്തിൻ്റെ സ്വഭാവം എന്ന നിലയിലാണ്. ആകാശത്തിൻ്റെ സ്വഭാവമായ ശബ്ദം പ്രകടിത രൂപമാകുന്നത് സങ്കല്പങ്ങളിൽ നിന്നാണ്. ആദ്യം എന്നിൽ ഉണ്ടാകുന്നത് സങ്കല്പങ്ങളാണ്. സങ്കല്പം അനേക നാൾ നിശബ്ദതയിൽ കഴിഞ്ഞുകൂടും. നിശബ്ദങ്ങളായ സങ്കല്പങ്ങൾ ആ നിശബ്ദതയിൽ ആണ്ടുകിടന്ന് അവസരോചിതമായി ശബ്ദമായി പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ശബ്ദമായി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വൈഖരിയായി കഴിഞ്ഞാൽ നിവർത്തിക്കുകയുമില്ല. എല്ലാ വൈഖരിയും മാംസമാണ്. ആദ്യം ആകാശഗുണമായ ശബ്ദം, ആ ശബ്ദത്തിൽ ആകാശം പരിണമിക്കുകയും വായുവും അഗ്നിയും ജലവും പൃഥ്വിയും ത്രിവൃതീകരണത്തിലൂടെ രൂപാന്തരപ്പെടുകയും ആ ശബ്ദം ഒന്നിൽ നിന്ന് തന്നെ സൃഷ്ടിയുണ്ടാവുകയും ചെയ്യും. നിരന്തരമായ സങ്കല്പനവും നിരന്തരമായ ശബ്ദവും നിരന്തരമായ മാംസാകാരം പൂണ്ട സൃഷ്ടിയും പരമ്പരയ സമഷ്ടിയിലും വ്യഷ്ടിയിലും നടന്നുകൊണ്ടേയിരിക്കും. വ്യഷ്ടിയുടെ ശബ്ദങ്ങൾ സമഷ്ടിയിൽ ആകിരണം ചെയ്ത് പൂർവകാലാനുസൃതമായി സൃഷ്ടിച്ച വസ്തുക്കളെ സൃഷ്ടിച്ചവൻ തന്നെ നിഷേധിക്കുമ്പോൾ അസ്വസ്ഥതയും സൃഷ്ടിച്ചവൻ അതിനെ കാലത്തിൻ്റെ കണക്കുകൾ കൂട്ടാതെ സൗമ്യമായി സ്വീകരിക്കുമ്പോൾ പുണ്യപാപങ്ങളുടെ സന്തുലനവും ആനന്ദവും സംജാതമാവും. ഈ ഒരു അന്വേഷണം ആന്തരികമായി നടത്തി എന്നുള്ളതാണ് ചിന്തയുടെ ഏറ്റവും ഉന്നതമായ തലം. പുരുഷയാൻ പുരുഷൻ പൂർണനാകുന്നത് ഈ ഒരു തലത്തിലാണ്. തൻ്റെ ജാഗ്രതും തൻ്റെ സ്വപ്നവും തൻ്റെ സുഷുപ്തിയും തൻ്റെ അന്തർഗതങ്ങൾ സൃഷ്ടിച്ചതാണെന്ന്, അതാദ്യം സങ്കല്പരൂപേണ കാമനാരൂപേണ താൻ കൊണ്ടു നടന്നിരുന്നതാണെന്ന്, അതൊരസ്വസ്ഥമാകുന്ന അവസ്ഥയിൽ ശബ്ദമായി പുറത്തു വന്നതാണെന്ന്, ആ ശബ്ദമായി പുറത്തു വന്നത് ശബ്ദമായി പരിണമിക്കുവാനിടയാകാതെ സങ്കല്പങ്ങളിൽ വച്ചു തന്നെ ജ്ഞാനം കൊണ്ട് ഭാവനാത്മകമായി തൻ്റെ യോഗ തലം കൈവെടിയാതെ നിലകൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് താൻ ഈ സൃഷ്ടിയിൽ വന്നു പെടില്ലായിരുന്നു എന്ന ചരിത്രപരവും സാമൂഹികവും വൈയക്തികവും ആന്തരികവുമായ തഥ്യ ഉൾക്കൊള്ളുമായിരുന്നു. അത് ഉൾക്കൊള്ളാതെ പോവുകയും തൻ്റെ തന്നെ സങ്കല്പനം തനിക്ക് തന്നെ ദുഃഖമായിത്തീരുന്നൊരു വേളയിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ പാപങ്ങളുടെ നിഴലാട്ടവും ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള സൃഷ്ടികളും നിരന്തരമായി തനിക്കും തൻ്റെ ചുറ്റുപാടും നടക്കുന്നു. തൻ്റെ സഹജമായ ആനന്ദത്തിൽ നിന്ന്
ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് സുഖത്തിൽ നിന്ന് അതിൻ്റെ ഹർഷം പ്രകടമാകുന്ന ശബ്ദങ്ങൾ പൊട്ടി പുറപ്പെട്ടാൽ ആ സൃഷ്ടികൾ തൻ്റെ സുഖത്തിനും ചുറ്റുപാടുകളുടെ സുഖത്തിനും സംജാതമാകുന്നു. ഈ രണ്ടു തരം സൃഷ്ടികളും നടത്തുന്ന പുരുഷൻ ആ സൃഷ്ടികളെ പുരത്തിൽ ശയിച്ചുകൊണ്ട് ഈ രണ്ടു തരം സൃഷ്ടികളും ഉണ്ടാക്കുന്ന പുരുഷൻ എപ്പോഴാണോ പൂർണ്ണരൂപേണ ഇതിൽ അവസ്ഥിതനാണെന്ന് അറിയുന്നത്, ഉപാധി കാരണം ഈ ആത്മാവ് ഇങ്ങനെ സുഖദുഃഖങ്ങളാൽ പരിച്ഛിന്നനായി കാണപ്പെടുന്നു എന്ന്. പരിച്ഛിന്നത, അവൻ സൃഷ്ടിച്ച വസ്തുവിൽ അവൻ കയറിക്കൂടി പരിച്ഛിന്നനാകുന്നതാണെന്ന്, അതവന്റെ ഭാവനയുടെ ദുഷ്ഫലമാണെന്ന്. പരിച്ഛിന്ന വസ്തുക്കളിൽ ഭാവന ചെയ്ത് പരിച്ഛിന്നനാകാതെ വസ്തുക്കളിൽ നിന്ന് വേർപെടുത്തി തൻ്റെ സ്വരൂപത്തെ അപരിച്ഛിന്ന സച്ചിദാനന്ദമാണെന്ന് ഭാവന ചെയ്യുന്നവനു മാത്രമേ ശാന്തിക്ക് അവകാശമുള്ളൂ എന്ന് പറയുന്നിടത്തെത്തുമ്പോൾ പൂർണ്ണ പുരുഷ സങ്കല്പമായി. അത് മുന്നോട്ട് ചെല്ലുമ്പോൾ നാം പഠിക്കുകയും ചെയ്യും. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം. അയുക്തന് യോഗയുക്തനല്ലാത്തവന് യുജ് സമാധവും തൻ്റെ സമാധിസ്ഥമായ അവസ്ഥ വെടിയാത്തവൻ യോഗയുക്തൻ. തൻ്റെ സങ്കല്പങ്ങൾ കാമനകൾ തന്നെ അതിൽ കയറിക്കൂട്ടുമ്പോൾ താൻ പരിച്ഛിന്ന സങ്കല്പങ്ങളിലേക്ക് പതിക്കുന്നു എന്നും തൻ്റെ പൂർണ്ണത ഇവിടെ കൈവെടിയുന്നു എന്നും ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ആ പൂർണ്ണത കൈവെടിഞ്ഞ് സൃഷ്ടമായ സങ്കല്പത്തിലെ വസ്തുവിൽ പൂർണ്ണനായ എന്നെ പരിച്ഛിന്നനാക്കി കയറ്റുമ്പോൾ പൂർണ്ണത നഷ്ടപ്പെടുകയും പരിച്ഛിന്നത എൻ്റെ സ്വഭാവമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ പരിച്ഛിന്നനായിത്തീർന്ന ഞാൻ പരിച്ഛിന്ന ജഗത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ രാഗദ്വേഷങ്ങളും ഉണ്ടാകുന്നു. ഈ രാഗദ്വേഷങ്ങളിൽ ജീവിക്കുമ്പോൾ ഞാൻ സങ്കൽപ്പിച്ചത് ശബ്ദമായും ശബ്ദമാകാരം പൂണ്ട് വസ്തുവായും എത്തുമ്പോൾ പ്രാചീനമായ എൻ്റെ ഒരു സങ്കല്പവും അതിനെ തുടർന്ന് വന്ന എൻ്റെ ശബ്ദവും ഞാൻ മറന്നുപോവുകയും മുമ്പിലെത്തിയ വസ്തു ഇന്നുള്ള സങ്കല്പനത്തിൻ്റെ വെളിച്ചത്തിൽ ഇഷ്ടമല്ലാതായിത്തീരുമ്പോൾ ഇന്നത്തെ സങ്കല്പം നാളെ ശബ്ദമായി അടുത്ത നാൾ ആകാരം പൂണ്ട് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും ഇത് നേരത്തെ തീരുമാനിച്ചത് ഇങ്ങെത്തിയതാണെന്നും ഇതെൻ്റെ സങ്കല്പമാണെന്നും ഇതുപോലെയാണ് ഇപ്പോൾ സങ്കല്പിക്കുന്നത് വരാൻ പോകുന്നതെന്നും അതുകൊണ്ട് സങ്കല്പത്തെ ശബ്ദമാക്കരുതെന്നും ആക്കിയിടത്തോളം ശബ്ദങ്ങളാണ് രൂപം പൂണ്ട് വന്നിരിക്കുന്നത്, അവ അനുഭവിച്ച് തീർത്ത് മുക്തിയാണ് നേടേണ്ടതെന്നും ഭാവനയുള്ളവൻ മനസ്സിലാക്കും. ഭാവനയില്ലെങ്കിൽ ശാന്തി നഷ്ടമാവുകയും ചെയ്യും. ഈ ഒരു തലം പൂർണ്ണ പുരുഷൻ്റെയാണ്. ഉപാധി കാരണം താൻ ശബ്ദമാക്കി സൃഷ്ടിച്ചെടുത്ത ഉപാധികളിലൂടെ ഈ ആത്മാവ് പരിച്ഛിന്നൻ എന്ന പോലെ കാണപ്പെടുന്നു എന്ന് നാം നേരത്തെ കണ്ടതുമാണ്. കടാവച്ഛിന്നമായ ആകാശം ആകാശരൂപത്തിൽ വ്യാപകമാവുകയാൽ കടോപാധിവശാൽ
പരിച്ഛിന്നം എന്ന പോലെ കാണപ്പെടുന്നു. അതുപോലെ ശരീരത്രയോ ഉപാധിവശാൽ ഈ ആത്മാവ് പരിച്ഛിന്നൻ എന്ന പോലെയാവുന്നു. ശരീര പരിമാണം ഉളവായിട്ടുണ്ട്, അത് വ്യാപകവുമാണ് പൂർണവുമാണ്. ഞാൻ ശരീരത്തിൽ നിന്ന് അന്യനാണെന്നും ശരീരത്തിൽ വിചരിക്കുന്നുവെന്നും എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ എൻ്റെ പൂർണതയും വ്യാപകതയും കൂടി മനസ്സിലാകുന്നു. എന്നാൽ ഈ ശാബ്ദിക ജ്ഞാനം മാത്രമാവില്ല, അതിനും അപ്പുറം പോകേണ്ടതുണ്ട്. പുരുഷാർത്ഥം കൊണ്ട് അഭ്യാസം കൊണ്ട് പുരുഷന്റെ അനുഭവമുണ്ടാവും, അപ്പോൾ പൂർണത്വബോധമുളവാകും. ആ സ്ഥിതിയിൽ സ്വരൂപ അവബോധത്തിൽ നിന്നും വീണ്ടും പ്രച്യുതമാവില്ല. യംഹിന വ്യഥയന്തിയതി പുരുഷം സ്വന്തം, അതായത് യംഹി പുരുഷം സ്വന്തം ഏതേന വ്യഥയന്തി എന്ന് അന്വയിക്കാം. പുരുഷാർത്ഥം കൊണ്ട് തന്നെ പുരുഷയ രൂപേണ കാണുന്ന പൂർണ്ണരൂപത്തിൽ അവസ്ഥിതനായ ഇമ്മാതിരി പുരുഷനെ മാത്രാസ്പർശങ്ങൾ വ്യഥിതനാക്കുന്നില്ല. അദ്ദേഹം സ്വരൂപത്തിൽ നിന്ന് ച്യുതനാവുന്നില്ല. അദ്ദേഹത്തിന് പ്രാപ്യമായ ഫലം പറഞ്ഞു തരികയും ചെയ്യുന്നു. ഈ മഹത്തായ സന്ദേശത്തെ, ഗീതാ വിജ്ഞാനത്തെ നമ്മുടെ അറിവിലേക്ക് തന്ന വ്യാസന്റെ പാവനങ്ങളായ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം.